മനോരോഗ ചികിത്സയിൽ ബന്ധുക്കൾക്കും സമൂഹത്തിനുമുള്ള പങ്കിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മറ്റു ശാരീരിക അസുഖങ്ങളുടെ കാര്യത്തിൽ ഒരു രോഗിയെ ഡോക്ടറെടുത്ത് എത്തിച്ച് മരുന്ന് കൃത്യമായി സമയാസമയങ്ങളിൽ എടുത്തു കൊടുക്കുന്നിടത്ത് രോഗിയെ പരിചരിക്കുന്നവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകും. എന്നാൽ മനോരോഗ ചികിത്സയിൽ അങ്ങനെയല്ല. ബന്ധുക്കൾക്ക് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ വളരെ വലിയ പങ്കുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ബന്ധുക്കൾ ചെയ്യേണ്ട കാര്യം രോഗം എന്താണെന്നും രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ചികിത്സിക്കുന്ന ഡോക്ടറോട് വിശദമായി ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് പലപ്പോഴും രോഗിയോടുള്ള സമീപനത്തെ മാറ്റുന്നതിൽ സഹായിക്കും. രോഗാവസ്ഥയിൽ രോഗി ചിലപ്പോൾ നമ്മളോട് വളരെ ദേഷ്യത്തിൽ പെരുമാറിയിട്ടുണ്ടാവാം. അക്രമവാസനയോടുകൂടി പെരുമാറിയിട്ടുണ്ടാകാം. സംശയത്തോടുകൂടി പെരുമാറാം. നമ്മളെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പല രീതിയിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ രോഗി പെരുമാറിയിട്ടുണ്ടാകാം. ഇത് തുടക്കത്തിലൊക്കെ വിഷമവും പിന്നീട് അതൊരു ദേഷ്യവുമായിട്ട് മാറും. ഈ ദേഷ്യം ചിലപ്പോൾ അവരോടുള്ള പെരുമാറ്റത്തിലും പ്രകടമായെന്നിരിക്കും. ഇത്തരത്തിൽ ദേഷ്യത്തോടെയുള്ള ബന്ധുക്കളുടെ പെരുമാറ്റം രോഗിക്ക് രോഗം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ ഒരു തടസ്സം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ രോഗലക്ഷണം കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ ഡോക്ടറുമായിട്ടുള്ള ഒരു സംവാദം നമ്മളെ സഹായിക്കും. ആ തിരിച്ചറിവ് രോഗിയോടുള്ള സമീപനം മാറ്റുന്നതിലും നമ്മളെ സഹായിക്കും. 99 തവണ കഴിഞ്ഞ് 100-ാമത്തെ തവണയും അവരോട് ക്ഷമിക്കാനും അവരോട് ദേഷ്യം മറന്ന് സ്നേഹത്തോടുകൂടി പെരുമാറാനും ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറോട് വിശദമായ രോഗം എന്താണെന്നും രോഗലക്ഷണം എന്താണെന്നും എന്തുകൊണ്ട് ചില സമയങ്ങളിൽ രോഗികൾ ചില പ്രത്യേക രീതിയിൽ പെരുമാറുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമതായി, മരുന്ന് മുടങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശാരീരിക അസുഖങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഡോക്ടർ ഒരു 4 ദിവസം 5 ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞ് അത് ലക്ഷണങ്ങൾ കുറഞ്ഞ് അത് നിർത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ മനോരോഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പലപ്പോഴും ദീർഘകാലം, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും കുറച്ച് മരുന്ന് കഴിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ അറിയാതെ, ഡോക്ടർ പറയാതെ മരുന്ന് നിർത്തുന്നത് പലപ്പോഴും രോഗം തിരിച്ചു വരാൻ കാരണമാകും. കുറച്ച് നാൾ മരുന്ന് കഴിച്ച് ലക്ഷണങ്ങൾ കുറയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായും തോന്നും ഇനി മരുന്നിന്റെ ആവശ്യമില്ല എന്ന്. മരുന്ന് കഴിക്കാൻ രോഗി തയ്യാറാകാത്തതിന് പല കാരണങ്ങളുണ്ടാകാം. മരുന്ന് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പാർശ്വഫലങ്ങൾ, കൈവിറയ്ക്കുന്നു, ഉറക്കം കൂടുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ചിലപ്പോൾ മരുന്ന് തീർന്നു അത് വീണ്ടും കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് ദൂരെയുള്ള ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങേണ്ട പ്രയാസം, അല്ലെങ്കിൽ പലപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അസുഖമുണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ ഈ മരുന്ന് കഴിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അസുഖമുണ്ടെന്ന് തിരിച്ചറിയുമല്ലോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും മരുന്ന് കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത് രോഗം തിരിച്ചു വരുന്നതിൽ കാരണമാണ്. കാരണം പല അസുഖങ്ങൾക്കും നമ്മൾ മരുന്നുകൊണ്ട് ചികിത്സിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളെയാണ്. കാരണം ചിലപ്പോൾ അവിടെ ബാക്കി നിൽക്കും. ഈ കാരണങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാത്തിടത്തോളം കാലം രോഗം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വന്തം താല്പര്യപ്രകാരം മറ്റു ബുദ്ധിമുട്ടുകൾ ഓർത്ത് മരുന്ന് നിർത്തരുത്. ഡോക്ടർ പറയുന്ന അത്രയും കാലം ഡോക്ടർ പറയുന്ന അളവിൽ മരുന്ന് കഴിക്കുക, മരുന്ന് എത്തുന്നു, രോഗിക്ക് അത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ബന്ധുക്കളുടെ ഉത്തരവാദിത്തമാണ്. മൂന്നാമതായിട്ട്, രോഗം മാറി വീട്ടിലെത്തുന്ന ഒരു രോഗിയെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, ആ കാര്യത്തിൽ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ദീർഘകാലം ആശുപത്രിയിൽ കഴിയുന്ന ഒരു രോഗിക്ക് രോഗത്തിന്റെ കാരണം കൊണ്ടും മരുന്നിന്റെയും മറ്റും ഭാഗമായി അവരുടെ സാമൂഹികമായിട്ടുള്ള കഴിവുകൾ, സോഷ്യൽ സ്കിൽസ് പലപ്പോഴും നഷ്ടമായിട്ടുണ്ടാകാം. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു രോഗി അടുത്ത ദിവസം തൊട്ട് ജോലിയിൽ പ്രവേശിച്ച് എല്ലാം പഴയതുപോലെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നതിലും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും ആളുകളുമായി ഇടപഴകുന്നതിലുമൊക്കെ അവർക്ക് പഴയ രീതിയിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഈ സമയത്ത് ആ സ്ഥിതിയിലേക്ക് അവരെ എത്തിക്കാൻ കുടുംബാംഗങ്ങൾക്ക് പലതും ചെയ്യാനാകും. ഇതിൽ രണ്ട് തെറ്റായ സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുകയും അത് ചെയ്യാതിരിക്കുകയും വേണം. ഒന്നാമതായി എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും രോഗി ആണ് എന്നുള്ള സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും വിഷമത്തിന്റെയും ഒക്കെ പുറത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാറുണ്ട്. ഇത് ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല. കാരണം ഇത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കും. അവർ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും.
ഒരിക്കൽ മനോരോഗി ആയ ഒരാളെ എന്നും മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയേണ്ടതുണ്ട് എന്ന ധാരണ തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല. വളരെ സീരിയസ് സിവിയർ ആയിട്ടുള്ള എത്രയോ മനോരോഗങ്ങളുമായി പൊരുതി ജീവിത വിജയം നേടിയിട്ടുള്ള എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. ഗണിതശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ജോൺ നാഷിനെ പോലുള്ള ആളുകൾ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ മനോരോഗം ഉണ്ടായി എന്നതിന്റെ പേരിൽ അവർ പിന്നെ ഒന്നും തനിയെ ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്, നമ്മളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന തെറ്റായ ധാരണ നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പകരം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ബന്ധുക്കളും വീട്ടുകാരും ചെയ്യേണ്ടത്. മറ്റൊരു തെറ്റായ സമീപനം ഇവരോട് നമ്മൾ എടുക്കുന്നത് വളരെ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, രോഗാവസ്ഥയിൽ അവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, പലതും പല അക്രമ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് ദേഷ്യവും വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് രോഗം മാറിയ ലക്ഷണങ്ങൾ കുറഞ്ഞ അവസ്ഥയിലും നമ്മൾ രോഗിയോട് പെരുമാറിയാൽ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരെ സഹായിക്കില്ല. അത് അതിലൊരു തടസ്സം തന്നെയാണ്. പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് പകരം അവർക്ക് റിലാപ്സ്, രോഗം തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഈ രണ്ട് തെറ്റായ സമീപനം നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. രോഗിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയും ഒരു നിലപാടും എടുക്കാൻ പാടില്ല. അതേസമയം രോഗിയോട് ദേഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു നിലപാടും ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് വീട്ടിൽ കൊടുക്കുക, വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ അവരെ ഏൽപ്പിക്കുക. ആദ്യമൊക്കെ അവരത് ചെയ്യുമ്പോൾ മുൻപ് ചെയ്തിരുന്ന അതേ പെർഫെക്ഷനോടുകൂടി നമുക്കതിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ചെയ്ത ജോലി ഒരു പക്ഷെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവരുടെ കൈയും കാലും മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അവരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ വീട്ടിൽ ഇൻവോൾവ് ചെയ്യിക്കുക, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവരെയും കൂടെ അറിയിക്കുക. ചിലപ്പോൾ കാണാറുണ്ട് പൂർണ്ണമായും അവരെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തും, ഒരു തീരുമാനങ്ങളും അവരെ അറിയിക്കില്ല, എന്താ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇതിനു പകരം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരെ പതുക്കെ പതുക്കെ അറിയിക്കുക, തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവരോട് ചില കൺസൾട്ടേഷൻസ് നടത്തുക. അതേസമയം വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കുക. ജോലിയിൽ പ്രവേശിക്കുമ്പോഴും അവരുടെ എംപ്ലോയേഴ്സും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദീർഘകാലം ചികിത്സ കഴിഞ്ഞ് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കുന്ന ഒരാൾക്ക് അതുവരെ പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ജോലിയും ഒരു രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരുപാട് സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം അവർക്ക് ഒഴിവാക്കി കൊടുക്കുക. പകരം ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് ഒരല്പം സമയം കൊടുത്ത് അവരെ പഴയ അവസ്ഥയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ അവരെ സഹായിക്കുക. പറയട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ. മറ്റൊരു കാര്യം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് രോഗം മറച്ചു വെക്കാൻ വേണ്ടി രോഗിയെ പൂർണ്ണമായും സാമൂഹിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. ഈ രോഗം മറ്റാരും അറിയരുത് എന്നുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവരെ വീട്ടിൽ പൂട്ടിയിടുക, മറ്റാളുകളുമായിട്ട് ഇടപഴകാൻ അനുവദിക്കാതിരിക്കുക, വീട്ടിലേക്ക് ആരെയും ക്ഷണിക്കാതിരിക്കുക, അങ്ങനെ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും വീട്ടുകാരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകാറുണ്ട്. ഇതും ശരിയല്ല. ഈ രോഗം ആർക്കും വരാവുന്നതാണ്. ഇതിന്റെ പിന്നിൽ മറ്റ് മോശപ്പെട്ട കാരണങ്ങളൊന്നുമില്ല. ശാസ്ത്രീയമായ കാരണങ്ങളെ കൊണ്ടാണ് മനോരോഗം ആർക്കും ഉണ്ടാകുന്നത്. ഇത് ആർക്കും ഉണ്ടാകാം. അതുകൊണ്ട് ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടതില്ല. ഇത് ആളുകൾ അറിയുന്നതിൽ ഒരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി രോഗിയെ രോഗം ഭേദമായ സാഹചര്യത്തിലും വീട്ടിൽ നിന്ന് പുറത്തുവിടാതെ, ആളുകളുമായി ഇടപഴകാൻ അനുവദിക്കാതെ, വീട്ടിലേക്ക് ആരെയും വരാൻ അനുവദിക്കാതെ നിർത്തുന്ന ഒരു സാഹചര്യം ശരിയല്ല. പകരം നമ്മളുടെ നിരീക്ഷണത്തിൽ നമ്മളോടൊപ്പം സമൂഹത്തിൽ ഇറങ്ങി ഇടപഴകാനുള്ളൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വഴി മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സാമൂഹിക കഴിവുകൾ, സോഷ്യൽ സ്കിൽസ് തിരിച്ച് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അടുത്തതായി, രോഗം ഭേദമായി വീട്ടിൽ വന്ന ശേഷവും അവരെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവരിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോൾ കുറേ നാൾ മരുന്ന് കഴിച്ച് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നതിനിടയിൽ ചെറിയ മാറ്റങ്ങൾ അവരിൽ കാണാം. ഉറക്കം കൂടും, ഉറക്കം കുറയാം, അല്ലെങ്കിൽ സംസാരം കൂടാം, സംസാരം കുറയാം, ദേഷ്യം കൂടും, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും.
ഇതേപോലെ പല അല്ലെങ്കിൽ അക്രമ സ്വഭാവം കൂടും, അക്രമവാസന കൂടും. ഇതേപോലെ അവരിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ഉള്ള മാറ്റങ്ങൾ രോഗം തിരിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അപ്പോൾ തന്നെ ഡോക്ടർ അറിയിക്കുകയാണെങ്കിൽ കഴിക്കുന്ന മരുന്നിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളോടുകൂടി ഒരു മരുന്ന് മാറ്റുകയോ ഡോസ് കൂട്ടുകയോ ഒക്കെ ചെയ്യുന്നത് വഴി വീട്ടിൽ തന്നെ നമുക്കത് പരിഹരിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതേസമയം ഇത് നമ്മൾ വലിയ കാര്യമാക്കാതിരുന്നാൽ ദൂരെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഡോക്ടറെ കാണേണ്ട, ഒരു ദിവസം ലീവ് എടുത്ത് പോയി ഡോക്ടറെ കണ്ട് കാണേണ്ട ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് ഇത് കാണാത്ത മട്ടിൽ അല്ലെങ്കിൽ ഇത് ലൈറ്റായിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പിന്നീട് എല്ലാവരുടെയും സഹായത്തോടുകൂടി രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആഴ്ചകളോളമോ മാസങ്ങളോളമോ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. തീർച്ചയായും അതിനേക്കാളും ബുദ്ധിമുട്ട് കുറഞ്ഞ കാര്യം ഒരു ദിവസം ലീവ് എടുത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഡോക്ടറെടുത്ത് വരിക എന്നുള്ളതാണ്. അപ്പൊ രോഗിയെ കൂട്ടിയിട്ട് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൂടെയുള്ള ആളുകളെങ്കിലും വന്ന് വിവരങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ മരുന്നിൽ വരുത്തുകയും അങ്ങനെ ഒരു മെഡിക്കൽ മാനേജ്മെന്റിലൂടെ വീട്ടിൽ തന്നെ ഇത് വലിയൊരു ബാധ്യത ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കാനും വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി രോഗിയെ കൃത്യമായി നിരീക്ഷിക്കുകയും മാറ്റങ്ങൾ തിരിച്ചറിയുകയും അത് ഡോക്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, ഗവൺമെന്റിൽ നിന്ന് മനോരോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും നിലവിൽ ലഭ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളെ കുറിച്ചാണ്. മനോരോഗമുള്ള ഒരാൾക്ക് തന്റെ രോഗകാരണങ്ങളെ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ ഡിസബിലിറ്റി പെൻഷന് അർഹരാണ്. ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത് സ്വന്തം പഞ്ചായത്തിലാണ്. ആ അപേക്ഷയോടൊപ്പം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൂടെ വെക്കേണ്ടതുണ്ട്. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് കേരളത്തിലെ 3 ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലുകളിലും അതുപോലെയുള്ള അപ്രൂവ്ഡ് സ്ഥാപനങ്ങളിൽ നിന്നും ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. അതാത് സ്ഥലങ്ങളിൽ അതിനുവേണ്ടി അപേക്ഷിക്കുകയും അവർ പറയുന്ന ദിവസം രോഗിയെയും ഇതുവരെ ചികിത്സിച്ചിട്ടുള്ള എല്ലാ കടലാസുകളുമായി ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ അതാത് പഞ്ചായത്തുകളിൽ പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ. ഇതുപോലെ ഒരു മനോരോഗി വീട്ടിലുള്ളതുകൊണ്ടും അവരെ പരിചരിക്കേണ്ടതുകൊണ്ടും മറ്റു ജോലിക്ക് പോകാൻ പറ്റാതെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും പെൻഷനുള്ള പെൻഷൻ എന്ന ആനുകൂല്യത്തിനുള്ള അർഹതയുണ്ട്. ഇത് സാമൂഹിക സുരക്ഷാ മിഷൻ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയും. അവരുടെ ആശ്വാസ കിരൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രോഗിയെ മനോരോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ. ഇതിനു വേണ്ടിയും അപേക്ഷിക്കേണ്ടത് സ്വന്തം പഞ്ചായത്തിൽ തന്നെയാണ്. പക്ഷെ ഇതിനുള്ള അപേക്ഷാ ഫോം സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയി സാമൂഹിക സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ആശ്വാസ കിരൺ പദ്ധതിയുടെ അപേക്ഷാ ഫോം വേണമെന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ്. ഇതിലെ ഒരു ഒരു പേജ് ഡോക്ടർ സർട്ടിഫൈ ചെയ്യേണ്ട ഒരു പേജാണ്. അത് ചികിത്സിക്കുന്ന ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ചിട്ട് വേണം ഈ അപേക്ഷ പഞ്ചായത്തിൽ നൽകാൻ. അങ്ങനെ ആവുമ്പോൾ ഈ രോഗിയെ പരിചരിക്കുന്ന ആൾക്കും അതിനുള്ള പെൻഷൻ കിട്ടുന്നതാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിലെ നിയമപ്രകാരം ഒരാൾക്ക് ഒരു പെൻഷനെ കിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത് കിട്ടാനുള്ള സാധ്യത ഇല്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് മനോരോഗികളോട് സമൂഹത്തിനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. നമ്മൾ എല്ലാവരും അടങ്ങുന്ന പൊതുസമൂഹത്തിന് പൊതുവെ മനോരോഗത്തിനോടും മനോരോഗികളോടും ദേഷ്യവും അവഗണനയും അടങ്ങുന്ന ഒരു സമീപനമാണുള്ളത്. തൊട്ടടുത്ത വീട്ടിലൊരു മനോരോഗിയുണ്ടെങ്കിൽ അയാളൊന്ന് ബഹളം വയ്ക്കുകയോ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും പിന്നീട് ഒരിക്കലും അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്, തിരിച്ചു വന്ന് സമൂഹത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ശല്യമാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരൊരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറ്. ഈ ഒരു നിലപാട് ശരിയല്ല. തീർച്ചയായും രോഗം ഉള്ള സമയത്ത് ചികിത്സ ആവശ്യമാണ്. ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കിടക്കണം, കിടന്ന് ചികിത്സിക്കണം. പക്ഷെ രോഗം ഭേദമായ ഒരു സാഹചര്യത്തിൽ അയാളെ ഒരിക്കലും പുറത്തിറങ്ങാൻ അനുവാദിക്കാത്ത തരത്തിലുള്ളൊരു സമീപനം വീട്ടുകാരും നാട്ടുകാരും സമൂഹവും പൊതുസമൂഹവും എടുക്കുന്നത് തീർത്തും ശരിയായൊരു നിലപാടല്ല. നമ്മൾ ഓരോരുത്തരെയും പോലെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളവരാണ് മനോരോഗികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെ അവരെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് പകരം തിരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി നമുക്കിടയിൽ ഒരാളായി ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്.
ഗവൺമെന്റ് തലത്തിലായാലും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ താല്പര്യത്തിൽ ആയാലും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഒക്കെ പോലെ പഞ്ചായത്തുകളും വാർഡുകളും കേന്ദ്രീകരിച്ച് മനോരോഗ ചികിത്സ കഴിഞ്ഞ് രോഗവിമുക്തി നേടിയ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പകൽ വീടുകൾ പോലുള്ള സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണ്. മനോരോഗികൾ ഒരു വ്യക്തിയുടെ മാത്രം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല, നമുക്ക് എല്ലാവർക്കും അവരോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. സമൂഹത്തിന്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രോഗത്തെ നമുക്ക് വെറുക്കാം, പക്ഷെ ഒരിക്കലും രോഗിയെ വെറുക്കാതിരിക്കുക. നമ്മളുടെ എല്ലാവരുടെയും പോലെ ഈ സമൂഹത്തിൽ നമ്മളിൽ ഒരാളായി ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഉള്ളവരാണ് മനോരോഗികൾ എന്ന് തിരിച്ചറിയുക. അവരോട് അനുകമ്പയോടുകൂടി പെരുമാറുക.